നമസ്കാരം, ഞാൻ അജേഷാണ് ലൈഫ് കോച്ചിക്ക് വേണ്ടി ഇലഞ്ഞിയിൽ നിന്നും. ഇന്ന് നമ്മുടെ ഇലഞ്ഞിയിൽ നമ്മുടെ ഇലഞ്ഞി പള്ളിയുടെ പാരിഷ് ഹാളിൽ വെച്ചിട്ട് KSS-ന്റെ അതായത് കർഷകരുടെ സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടന പരിപാടികൾ നടക്കുകയുണ്ടായി. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ MP ജോസഫാണ് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. എന്റെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ നല്ല രീതിയിൽ ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ബന്ധം ആൾക്കാരുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഇന്ന് KSS ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ മൃഗസംഘടനകൾ, എന്നാൽ 365 ദിവസവും പണിയെടുക്കുകയും അതിൻ്റെ 1/4 പോലും അവരുടെ അധ്വാനത്തിൻ്റെ 1/4 പോലും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് കർഷകർ. അവര് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വിവിധ പൊടികളുടെ കീഴില് വിവിധങ്ങളായിട്ട് വിഘടിച്ച് നിൽക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾ എത്രത്തേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ എന്താണ് അവരുടെ ഈ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറയാനോ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലാത്ത ഒരവസ്ഥയാണ്. നമുക്ക് പറയാം, വടക്കേണ്ടിയിലൊക്കെ കർഷകർ ഒന്നിച്ചു നിന്ന് 1 വർഷത്തോളം സമരം ചെയ്തിട്ട് പോലും ഭരണകൂടങ്ങളെ അവരുടെ കാര്യത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള സംവിധാനത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് തങ്ങൾക്ക് കൂടുതൽ മുന്നേറാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് ഒന്ന് തെരഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു KSS എന്ന രീതിയിൽ ഒന്ന് സംഘടിക്കാൻ ഇവിടുത്തെ കർഷകർ തീരുമാനിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർഷകർക്ക് കൂടുതൽ ശക്തി പകരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിലെ കർഷകരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു സംരംഭമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ യൂണിറ്റി എനിക്കിലൂടെ എന്നുള്ളതിലേറെ സന്തോഷമുണ്ട്. അതിൻ്റെ പ്രവർത്തകരെയും ഞങ്ങളെയെല്ലാം പ്രത്യേകമായിട്ട് വധിക്കുകയാണ്. ഇവിടെ കർഷകരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് ഒത്തിരിയേറെ പ്രയോജനപ്രദമായൊരു കാര്യമാണ്. പക്ഷേ സാധാരണഗതിയിൽ കർഷകര് സംഘടിക്കുക എന്നുള്ളത് അപൂർവമായൊരു കാര്യമാണ്. കൊടുക്കുമ്പോൾ 30 രൂപ 20 രൂപയ്ക്ക് കൊടുത്തു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ കർഷകരെ മാറ്റേണ്ട ഒരു സമയം, അതിന് വേണ്ട സംവിധാനങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ KSS-ൽ നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂതന സംവിധാനങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക്, അതായത് ഈ വാഴപ്പഴമുണ്ടും കപ്പുകൊണ്ടും ഒക്കെ അതിന് മറ്റ് പ്രോഡക്ട്സുകളാക്കി മാറ്റി അതിനുള്ള സാമഗ്രികൾ മേടിക്കുന്നതിനുള്ള മെറ്റീരിയൽസ് മേടിക്കുന്നതിനുള്ള പ്രയോജന ഫണ്ടും അതിനുള്ള സബ്സിഡി, അതിനുള്ള നമുക്ക് അതിന് വേണ്ട ട്രെയിനിങ്ങും അതൊക്കെ കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ മറ്റൊന്നുമല്ല നമ്മുടെ ആഗ്രഹം നമ്മുടെ കൂടുതൽ. ഇപ്പം നമ്മൾ ഇറങ്ങി ഇത് തുടങ്ങി, ഇത് കഴിഞ്ഞ് ഇപ്പം 35 പേരടങ്ങുന്ന യൂണിറ്റാണിത്. ഈ 35 പേരടങ്ങുന്ന യൂണിറ്റിൽ നിന്ന് പിന്നെ നാളെ 50 പേരടങ്ങുന്ന മറ്റൊരു യൂണിറ്റ് വരും. അപ്പം ഈ മേഖലയിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കർഷകൻ ഒരു വാഴക്കൊലയിൽ നിന്ന് 300 രൂപ 250 രൂപ കിട്ടുമ്പോൾ അതേ വാഴക്കൊലയിൽ നിന്ന് 3000 2500 മേടിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തുമെന്നുള്ള എത്തിക്കാമെന്നുള്ള ഒരു വിശ്വാസമാണ് നമ്മളെ ഇങ്ങനെ ഒരു സംവിധാനം കൂടി എത്തിക്കാൻ. പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വേണ്ടതെന്ന് അറിയാനുമാണ് നമ്മുടെ തികച്ചും ഒരു ചാരിറ്റബിൾ സംഘടനയാണ്. ഇതിൽ രജിസ്റ്റർ ചെയ്ത ചാരിറ്റബിൾ ആക്ട് പ്രകാരമാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നമുക്ക് കിട്ടുന്നത്. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ചാരിറ്റബിൾ ആക്ട് പ്രകാരമാണ് നമ്മുടെ രജിസ്ട്രേഷൻ കിട്ടുന്നതാണ്. ഈ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ പണ്ട് സൊസൈറ്റിയുടെ പല ഡയറക്ടർ ബോർഡ് മെമ്പർമാരോ ഇതിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനോ ഒന്നുമില്ല. ഇവിടെ നമ്മൾ സർവീസ് മാത്രമേ ഉള്ളൂ. സർവീസ് എന്ന് പറയുമ്പോൾ കർഷകർക്കും കർഷക അനുബന്ധമായ ആൾക്കാർക്കും ബിസിനസ്സുകാർക്കും കൊടുക്കാവുന്ന എല്ലാ അറിവുകളും സംസ്ഥാന ഏത് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് എന്തൊക്കെ കിട്ടും, ഏതൊക്കെ രീതിയിൽ നമുക്കത് പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു നാടാണ് നമ്മുടെ ഇലഞ്ഞി എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ ഇലഞ്ഞിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള കർഷകരുടെ സ്വയം പര്യാപ്തത നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള സംഘടനകൾ വളരെ അധികം അനിവാര്യമാണ്. ഇതിനുവേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഷിജോ പാർക്കണ്ടം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നൽകിയാണ് ഈ പരിപാടി ഒരു വിജയമായി തീരട്ടെ എന്ന് ലൈഫ് കോച്ചിക്ക് വേണ്ടി ആശംസിക്കുന്നു. മറ്റൊരു വിശേഷം എന്നിവരേക്കും വിടാം.